ഹായ് കൂട്ടുകാരേ, മൂന്നാം ക്ലാസ്സിലെ മാത്സ് സ്കൂൾ വർക്ക്ഷീറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് പഠന വീട് വർക്ക്ഷീറ്റാണ്. നമുക്ക് നേരെ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നടക്കാം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തനം ഒന്ന്, ജ്യാമിതീയ പരിസരം. ചതുരം, ത്രികോണം, വട്ടം അഥവാ വൃത്തം, ഈ മൂന്ന് രൂപങ്ങൾ തന്നിട്ടുണ്ട്. ചതുരം എന്ന് പറയുന്നത് നാല് വശങ്ങളുണ്ട്, നാല് മൂലകളുണ്ട്, അടഞ്ഞ രൂപമാണ്. ത്രികോണം എന്ന് പറയുന്നത് മൂന്ന് വശങ്ങളുണ്ട്, മൂന്ന് മൂലകളുണ്ട്, അടഞ്ഞ രൂപമാണ്. വട്ടം അല്ലെങ്കിൽ വൃത്തം എന്ന് പറയുന്നത് വശങ്ങളില്ല, മൂലകളില്ല, അടഞ്ഞ രൂപമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചതുരം, ത്രികോണം, വട്ടം, ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വീട്ടിലും പരിസരത്തും മുകളിൽ പറഞ്ഞ പോലുള്ള ചതുരം, ത്രികോണം, വട്ടം എന്നീ ആകൃതിയിലുള്ള ധാരാളം വസ്തുക്കൾ ഉണ്ടല്ലോ, ഇവ കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കാം. ചതുരങ്ങൾ ഏതൊക്കെയാണ്, ത്രികോണങ്ങൾ ഏതൊക്കെയാണ്, വൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് നേരെ ഇംഗ്ലീഷ് മീഡിയം കൂടെ നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. ഫസ്റ്റ് വൺ റെക്ടാംഗിൾ, ഇറ്റ് ഹാസ് ഫോർ സൈഡ്സ് ആൻഡ് ഫോർ വെർട്ടിസൈസ്. ആൻഡ് ട്രയാങ്കിൾ, ഇറ്റ് ഹാസ് ത്രീ സൈഡ്സ് ആൻഡ് ഫോർ ത്രീ വെർട്ടിസൈസ്. സർക്കിൾ, ഇറ്റ് ഹാസ് നോ സൈഡ്സ് ആൻഡ് വെർട്ടിസൈസ്. ഓക്കെ, മലയാളം മീഡിയം പറഞ്ഞത് തന്നെയാണ്. ആക്ടിവിറ്റി നമ്പർ വൺ, മെനി മെനി ഒബ്ജക്റ്റ്, ധാരാളം വസ്തുക്കൾ അല്ലേ. ദർ ആർ എ നമ്പർ ഓഫ് ഒബ്ജക്റ്റ് ഇൻ ദി ഷേപ്പ് ഓഫ് റെക്ടാംഗിൾ, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ ഇൻ അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. ഫൈൻഡ് ഇറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന റെക്ടാംഗിൾസ് ഏതൊക്കെയാണ്, ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്, സർക്കിൾസ് ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഇവിടെ വിൻഡോ, ഫയർ ക്രാക്കർ, വീൽ, ഇത് തന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ, റെക്ടാംഗിൾസ് അഥവാ ചതുരങ്ങൾ. അതിൽ ബുക്ക്, കറൻസി നോട്ട്, ടി വി, ടേബിൾ, മൊബൈൽ, ഡോർ, വിൻഡോ. മലയാളം നോക്കാം. ബുക്ക്, കറൻസി, നോട്ട്, ടി വി, മേശ, മൊബൈൽ, വാതിൽ, ജനൽ. ഇനിയും ഒരുപാടുണ്ട്, നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി സർക്കിൾസ്, വൃത്തങ്ങളാണെങ്കിൽ കോയിൻ, ദോശ, ബാങ്കിൾ, ക്ലോക്ക്, പിഞ്ചി, ചെയർ. നാണയം, ദോശ, വള, ക്ലോക്ക്, പൊട്ട്, ടയർ. ട്രയാങ്കിൾസ്, ത്രികോണങ്ങളിലാണെങ്കിൽ സമൂസ, ക്രാക്കേഴ്സ്, റൂഫ്. സമൂസ, പടക്കം, മേൽക്കൂര, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നിറമുള്ള കടലാസുകൾ കൊണ്ട് ചതുരം, ത്രികോണം, വട്ടം എന്നീ ജ്യാമിതീയ രൂപങ്ങൾ വെട്ടിയുണ്ടാക്കൂ. പല വലുപ്പത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കണേ. ഇതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. കട്ട് പേപ്പർ ആൻഡ് മേക്ക് റെക്ടാംഗിൾസ്, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ്. കീപ് ഇറ്റ് ഫോർ ദി നെക്സ്റ്റ് മാത്സ് ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമ്മളോട് നിറമുള്ള കടലാസുകൾ കൊണ്ട് എന്തൊക്കെയാണ്, റെക്ടാംഗിൾസ്, ട്രയാങ്കിൾസ്, സർക്കിൾസ്, ഇത് മൂന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുതിർന്നവരുടെ സഹായത്തോടു കൂടെ ഇതെല്ലാം റെഡിയാക്കണം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. പ്രവർത്തനം രണ്ട്, ഗണിത പ്രകൃതി. ചതുരം, ത്രികോണം, വട്ടം എന്നീ ജ്യാമിതീയ രൂപങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ച ചിത്രീകരിക്കൂ. ചിത്രം വരക്കാം, കളർ പേപ്പറിൽ രൂപങ്ങൾ വെട്ടിയൊട്ടിക്കാം. അപ്പോൾ ഇവിടെ താഴെ നമുക്കൊരു ഉത്സവപ്പറമ്പിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇതുപോലെ ജ്യാമിതീയ രൂപങ്ങളെല്ലാം മതിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ച ഇതുപോലെ തയ്യാറാക്കണം. ഇനി പ്രവർത്തനം മൂന്ന്, ഉത്സവപ്പറമ്പാണ്. ഇവിടെ ഒരു ഉത്സവപ്പറമ്പാണ് കാണുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ചിത്രം ശ്രദ്ധിക്കൂ, ഏതൊക്കെ ജ്യാമിതീയ രൂപങ്ങളാണ് ചിത്രത്തിൽ ഉള്ളത് പട്ടികപ്പെടുത്തൂ. ഇതാണ് അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വർക്ക്ഷീറ്റ് അവസാനിക്കും. ആക്ടിവിറ്റി നമ്പർ ടു, ദ സൈഡ്സ് അറൗണ്ട് അസ്. പിക്ചറൈസ് ഡിഫറെൻറ്റ് സൈഡ്സ് അറൗണ്ട് അസ്. ദ പിക്ചർ ഷുഡ് ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ലൈക്ക് റെക്ടാംഗിൾസ്, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾ. യു ക്യാൻ ഡു ദിസ് ബൈ ഡ്രോയിങ് ഓർ പേസ്റ്റിംഗ് പിക്ചേഴ്സ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് നിങ്ങളിതുപോലെ റെക്ടാംഗിൾസും ട്രയാങ്കിൾസും സർക്കിൾസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി നമ്പർ ത്രീ, വാട്ട് യു ക്യാൻ സി. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്, എന്തൊക്കെയാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ. നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ക്യാൻ യു സേ വാട്ട് ആർ ദ ജിയോമെട്രിക്കൽ ഷേപ്പ് ഇൻ ദി പിക്ചർ. ഇതിൽ എന്തൊക്കെ ജ്യാമിതീയ രൂപങ്ങളാണ് ഉള്ളത്. വിച്ച് ഓഫ് ദം ആർ റെക്ടാംഗിൾ ഷേപ്പ്, റെക്ടാംഗിൾ ഷേപ്പിലുള്ളോ ഉള്ളതുണ്ടോ. വിച്ച് ഓഫ് ദം ദ സർക്കുലർ ഷേപ്പ്, സർക്കുലർ ഷേപ്പിലുള്ളതുണ്ടോ. വിച്ച് ഓഫ് ദ ട്രയാങ്കിൾ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പിലുള്ളതുണ്ടോ. അപ്പോൾ ഇത് മൂന്നും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പട്ടികപ്പെടുത്താം, ടേബിൾ ചെയ്യാം. നമുക്ക് നേരെ ആൻസർ നോക്കാം. റെക്ടാംഗിൾസിൽ ഏതൊക്കെയാണ്, വാഹനങ്ങളുടെ ചില്ലുകൾ, ഗ്ലാസ് ഓഫ് ദി വെഹിക്കിൾസ്. അതുപോലെ തന്നെ തോരണങ്ങൾ, ഹാങ്ങിങ്സ്, കടയുടെ മേൽക്കൂര, റൂഫ് ഓഫ് ദി ഷോപ്പ്. ഇനി സർക്കിൾസിൽ അഥവാ വൃത്തങ്ങളുള്ളത് വാഹനങ്ങളുടെ ചക്രങ്ങൾ, വെഹിക്കിൾസ് വീൽസ്. ആൻഡ് സ്പീക്കർ, സ്പീക്കർ തന്നെയാണ് ചെണ്ട, ഡ്രമ്മ്. ഇനി ത്രികോണം, റെക്ടാംഗിളിലുള്ളത് തോരണം, ഹാങ്ങിങ്സ്, റെക്ടാംഗിളിലും ഉണ്ട്, ട്രയാങ്കിളിലും അല്ല, ട്രയാങ്കിളിലും ഉണ്ട്, റെക്ടാംഗിളിലും ഉണ്ട് അല്ലേ. ഇനി ടവർ,
ഇത്രയുമാണ് നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ചകളിൽ റെക്റ്റാങ്കിൾ സർക്കിൾ ട്രയാങ്കിൾ എന്നീ ഷേപ്പുകളിൽ ഉള്ളത് ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി അവസാനിക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്